ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ തിരിച്ചടി ചട്ടലംഘനം ആരോപിച്ച് ലക്ഷദ്വീപിൽ നോട്ടീസ് നൽകാൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതി കടലിൽ നിന്ന് ഇരുപത് മീറ്റർ ദൂരപരിധിയിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള നടപടികൾ ഹൈക്കോടതി തടഞ്ഞു ഹൈദ്രലി വി എസ് ഹൈദ്രലി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾക്ക് വീണ്ടും ഒരു ഒരടിയേറ്റിരിക്കുകയാണ് ഹൈക്കോടതിയുടെ നടപടിയിലൂടെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ് നിഷ തീർച്ചയട്ടും വീണ്ടും ഒരു തിരിച്ചടി ഏറ്റിരിക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ചട്ടലംഘനം ആരോപിച്ച് ലക്ഷദ്വീപിൽ നോട്ടീസ് നൽകാൻ ബ്ലോക്ക് ഡെവലപ്മെൻ്റ് ഓഫീസർക്ക് അധികാരമില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് കടലിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരപരിധിയിൽ ദൂരപരിധിയുള്ള കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന നടപടിയാണ് ഹൈക്കോടതി നടന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു കവരത്തി ദ്വീപിൽ മാത്രം നൂറ്റിമൂന്ന് വീടുകൾക്ക് നോട്ടീസ് നൽകി അതോടൊപ്പം തന്നെ അതിനുശേഷം അൻപത് വീടുകൾക്കും നോട്ടീസ് നൽകിക്കൊണ്ടായിരുന്നു ഈ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മുന്നോട്ട് പോയത് ഇതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകിയതിൻ്റെ ഹർജി നൽകുകയാണ് ചോദിച്ചത് ഇത്ര ഒരു നടപടി നടപടിയിൽ നിന്നും അഡ്മിനിസ്ട്രേഷൻ പിന്തിരിയണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോടതിയിൽ ഹർജി നൽകിയ ഈ ഹർജിയിലാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേഷന് വലിയൊരു തിരിച്ചടിയായിരിക്കുന്നത് ദ്വീപ് നിവാസികളാണ് ഹർജിയും നൽകിയിരുന്നത് കാരണം കാണിക്കൽ നോട്ടീസ് ഹർജിക്കാരൻ മറുപടി നൽകാമെന്നും ഹർജി ഹർജിക്കാരനോട് കാരണം കാണിക്കൽ നോട്ടീസുകൾ നൽകണം നൽകുമെന്നും ഹർജിക്കാരനോട് കോടതി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അനുമതി അനുമതിയില്ലാതെ ഒഴിപ്പിക്കാനാവില്ലെന്നും കോടതി നിർദ്ദേശിച്ചു കോടതിയുടെ അനുമതി ഇല്ലാതെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹർജി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അനുമതി ഇല്ലാതെ ഈ കെട്ടിട അനുമതി ഇല്ലാതെ ഒരു കാരണവശാലും ഒഴിപ്പിക്കാൻ പാടില്ലെന്നും ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരം സമാനമായ നിലയിലേക്ക് നോട്ടീസ് നോട്ടീസ് നൽകിയ വീടുകളും ശുചിമുറികളും പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു ദീപിസീവാസികൾക്ക് നോട്ടീസ് നൽകിയ ഇതിന്റെ ൾപ്പെടെ റിപ്പോർട്ട് രൂപയ്ക്ക് ലഭിക്കുകയും ചെയ്തു ഈ വാർത്തകൾ പുറത്തുവിടുകയും ചെയ്തു ഇന്ന് പിന്നാലെയാണ് ഇപ്പോൾ ലക്ഷദ്വീപ് നിവാസികൾ രണ്ട് വീട്ടുടമകളാണ് ആ കോടതിയെ സമീപിച്ചെന്ന വാർത്തയാണ് നമുക്ക് ലഭ്യമായത് രണ്ട് വീട്ടുടമകളാണ് ആ കോടതിയെ സമീപിച്ച ഇവർ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കി കോടതി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാൽ അന്ന് ഈ അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്തു നിന്നുണ്ടായത് വികസനത്തിന് ഭാഗമായി സ്ഥലം ഏറ്റെടുക്കുന്നു എന്ന ലക്ഷ്യം മാത്രമാണ് ഭരണസമിതിക്ക് ഭരണകൂടത്തിനുള്ളതെന്നാണ് അന്ന് ഇവർ അവർ അറിയിച്ചിരുന്നത് അത് ശരിയായ നടക്കുന്നത് നടപടിയല്ലെന്നും ഈ ഹർജിക്കാരൻ കോടതി ചൂണ്ടിക്കാട്ടി അതോടൊപ്പം തന്നെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് രണ്ട് തിരിച്ചടികൾ കോടതിയിൽ നിന്നും ഈ ഭരണകൂടത്തിനുണ്ടായത് ബീഫും ചിക്കൻ ഒഴിവാക്കണമെന്ന ഉത്തരവും ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് പുതിയ ഉത്തരവുമായി അഡ്മിനിസ്ട്രേറ്റർ വന്നത് ആ അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ വീണ്ടും കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കും എന്തായാലും വലിയൊരു തിരിച്ചടിയാണ് ലക്ഷദ്വീപ് ഭരണകൂടത്തിനുണ്ടാകുന്നത് ഓരോ ദിവസം കഴിഞ്ഞതോറും വലിയ വലിയ കരുനിയമങ്ങൾ കെട്ടിയേൽപ്പിക്കാൻ നോക്കുമ്പോൾ അതിനെതിരെ ഹൈക്കോടതി ഇവർ സമീപിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ലക്ഷദ്വീപ് നിവാസികൾ സമീപിക്കുന്നു അത് ഒന്നൊന്നായി ഹൈക്കോടതി സ്റ്റേ 这条路。 ഇത്തരം നടപടിയിലേക്ക് പോകുന്നു ആദ്യം ഹൈക്കോടതി കരട് വിജ്ഞാപനം മാത്രമാണ് എന്ന് പറയും ഹൈക്കോടതിയിൽ ഇല്ലെന്ന് പറയുകയും ചെയ്തു പിന്നീടാണ് ഇത് നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഹൈക്കോടതി കൃത്യമായി തന്നെ ഇടപെട്ട് കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയൊരു തിരിച്ചടി ഭരണകൂടത്തിനുണ്ടാവുന്നു പ്രബുൾകോട പട്ടേ പട്ടേലും ജില്ലാ കളക്ടർ അസ്കർ ചേർന്നാണ് ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്ന ഇവർ ഓർമ്മിടുന്നു അത് ഓരോ ഉദ്യോഗസ്ഥർ നടപ്പിലാക്കുന്നു ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ നോട്ടീസ് നൽകിയിട്ടുള്ള നടപടി പോയത് ഇതിനു മുമ്പ് ഭൂമി പിടിച്ചിടക്കൽ റവന്യൂ ഭൂ റവന്യൂ ഉദ്യോഗസ്ഥർ ഭൂമി പിടിച്ചെടുക്കുകയും കൊടി നാട്ടുകയും ചെയ്തിരുന്നു അത് പിന്നീട് വലിയ പ്രതിഷേധം ഉണ്ടാകും കോടതിയിൽ പോകുന്നതിന് മുപ്പ് തന്നെ പിറ്റേ ദിവസം തന്നെ ഈ കൊടികൾ മാറ്റി മാറ്റുന്ന ഒരു നിലയിലേക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ അന്ന് പ്രബുൽ ഗോഡ പട്ടേൽ ഉള്ള സമയത്തായിരുന്നു അത്ര നടപടി ഇതെല്ലാം ഒരു ഈ ഭരണകൂടത്തിന് ലക്ഷദ്വീപ് ഭരണകൂടത്തിന് എന്ന കാര്യത്തിൽ സംശയമില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ഹർജികൾ കോടതിയിലെത്തും ഇപ്പോൾ തന്നെ കോടതിയിൽ നിരവധി ഹർജികൾ എത്തിയിട്ടുണ്ട് പ്രബുൽ ഗോഡ പട്ടേലിൻ്റെ ഈ നടപടിക്കെതിരാണ് ഹർജികൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ലക്ഷദ്വീപ് നിവാസികൾ ഒരു ആശ്വാസം പോകുന്ന നിലയിലേക്കാണ് ഇത്ര ഉണ്ടാകുന്ന വിധി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ലക്ഷദ്വീപിൽ അഡ്മിനിസ്ട്രേഷന് വീണ്ടും തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ചട്ടലംഘനം ആരോപിച്ച ലക്ഷദ്വീപിൽ നോട്ടീസ് നൽകാൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതി കടലിൽ നിന്ന് ഇരുപത് മീറ്റർ ദൂരപരിധിയിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള നടപടികൾ ഹൈക്കോടതി തടഞ്ഞു